ലോഹിതാ സാറിനെ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നു എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയില്, ചക്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ് നടക്കുമ്പോഴാണ്. അതില് വില്ലന് വേണ്ടിട്ട് എന്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ ഞാൻ അടക്കം 40 പേരെ മറ്റോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 35-ാമത്തെ ആളെ മറ്റു വരുന്നു ഞാൻ. എന്റെ റിജക്ട് ചെയ്തു. അന്ന് സിനിമ കംപ്ലീറ്റ് മദ്രാസിലാണ്, ഇവിടേക്ക് വന്നിട്ടില്ല. കൊച്ചി, ഐ മീൻ കൊച്ചി കേന്ദ്രീകരിച്ചോ കേരളം കേന്ദ്രീകരിച്ചോ വന്നിട്ടില്ല. സിനിമ കംപ്ലീറ്റ് അവിടെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോ, ഞാൻ അന്ന് തിരക്കുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 12 വരെ 10-ഉം 12-ഉം സീരിയലുകളും സിനിമകളും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോ, ചെന്നൈയിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ആവാന്നുള്ളത് ആലോചിക്കാൻ പോലും ഒരു കാര്യമല്ല. കാസ്റ്റിംഗിന്റെ ജോലി ഒരിക്കലും ഞാൻ മാത്രമല്ലാത്ത ചെയ്തത്. അതിലിരിക്കുന്നു എന്നേക്കാൾ കൂടുതൽ വോയിസ് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോ ഡയറക്ഷൻ ടീമിനോ ഉണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ചില കാസ്റ്റിംഗ്സ് ഒക്കെ അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് ഒരു പിടിവാശിയില്ല. ഒരു സിനിമ കണ്ടു, അതിൽ ആരെങ്കിലും കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഇയാൾ ഉപകരിക്കുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പരസ്യത്തിൽ ഉപകരിക്കുന്ന തോന്നുന്ന ആരിലുണ്ടെങ്കിൽ, ഞാൻ അത് ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് തിയേറ്ററിൽ നിന്ന് എടുത്തു വെക്കും. അങ്ങനെ കുറെ സ്ക്രീൻഷോട്ട്സ് എന്തെങ്കിലുണ്ട്. മനസ്സെന്നറിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ് എന്ന് മലയാളികളെ പറയാൻ പഠിപ്പിച്ച സംവിധായകൻ, സംവിധാനാകുന്നതിന് മുൻപ് തന്നെ മലയാളികൾക്ക് ഫെമിലിയർ ആയ വോയിസിന്റെ ഉടമ. ഏറ്റവും പുതിയ വിശേഷം തലവനാണ്. ഇന്ന് സി പി ടോക്സിൽ കൂടെ ഉള്ളത് ജിസ്ജോയാണ്. ജിസ്ജേട്ടാ നമസ്കാരം. അപ്പം ഇതാണ് ടീം, സി പി ടോക്സിന്റെ ടീമാണ്. ഞാൻ ജ്യോതിഷ, ജിതൻ, സന്ദീപ്, ജിബിൻ. തലവനാണ് ഏറ്റവും പുതിയ വിശേഷം. തലവൻ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതില് എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം ബിജുചേട്ടൻ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നതും കേട്ടതാണ്, ബിജുചേട്ടന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാൻ ചെന്നപ്പോ ഉണ്ടായ ഒരു സംഭവം. അതായത് ഒന്നെങ്കിൽ 45 മിനിറ്റ് സ്ക്രിപ്റ്റ് പറയാം, അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്ത് പറയാം. ബിജുചേട്ടൻ 2 മണിക്കൂറിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഈ 2 മണിക്കൂറിലുള്ള ഈ തലവൻ എന്ന സിനിമയുടെ ആ ഒരു സ്റ്റോറി പിച്ച് ചെയ്ത ഒരു പ്രോസസ്, അതെങ്ങനെയായിരുന്നു? സിനിമ നമ്മള് ഒട്ടുമിക്ക എല്ലാവരും കണ്ടുകഴിഞ്ഞു. ആ ഒരു പിച്ചിങ് അപ്പൊ അവര് എന്നോട് വന്ന് പറഞ്ഞ കഥയാണിത്. ഉടനീളം ഒരു കഥയുണ്ടല്ലോ. അപ്പോ ആദ്യം നമ്മൾ ആസിഫ് അലിയുടെ അടുത്താ പോയത്. ബിക്കോസ് ആസിഫ് എനിക്ക് ഈ രണ്ടുപേരിൽ എന്താ പറയാ, നമ്മൾ വളരെ ഉറപ്പായിട്ടും ഡേറ്റ് കിട്ടുമെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് പോകണം. അപ്പൊ ആസിഫ് ആയിട്ട് അങ്ങനെ വലിയ ഫോർമാലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് അതിനാൽ ബിജുവിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആസിഫിന്റെ അടുത്ത് പോയി രാത്രിയാണ്, രാത്രി ഒരു 11:30 ആയപ്പോഴാണ് ട്രിവാൻഡ്രത്ത് ഹൈസന്ത് ഹോട്ടലിൽ വെച്ചിട്ടാണ് ആസിഫ് കഥ കേൾക്കുന്നത്. അപ്പൊ കഥ കേട്ട് വളരെ ടയേർഡാണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് നാളെ രാവിലെ കേട്ടാലും മതി, പക്ഷെ നാളെ രാവിലെ 7 മണിക്ക് ഷൂട്ടിന് പോകണം. അപ്പൊ ഇപ്പൊ രാത്രി കേട്ടേ പറ്റുമെന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ കഥ അവിടെ വെച്ച് പറയുകയും അപ്പൊ തന്നെ കമ്പ്ലീറ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞു മറ്റേ ക്യാരക്ടർ ബിജുവേട്ടൻ ചെയ്യോ ചോദിച്ചു. നമ്മൾ സംസാരിച്ചു നോക്കാം. അങ്ങനെയാണ് ബിജുവേട്ടനിലേക്ക് എത്തുന്നത്. ബിജുവേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു ചോദിച്ചു, ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കൊച്ചിയിലുള്ള ഫ്ലാറ്റിൽ വെച്ചിട്ട് ബിജുവേട്ടൻ അപ്പോയിന്റ്മെന്റ് വന്നു. നമ്മൾ പോയി കഥ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ പരത്തി പറയണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏറ്റവും വലുതായിട്ട് തന്നെ പറഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതെന്നെ സംബന്ധിച്ചോളം അതൊരു പുതിയ അറിവാണ്. ബിജുചേട്ടൻ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വളരെ ഇങ്ങനെ ഒട്ടും ലേസി അല്ല, വളരെ ഷൂഡാണ്, വളരെ അഗ്രസീവാണ്. മൊത്തം കഥയും പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി ഓരോ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര പുതിയ പരിപാടിയാണ്. ബിജുചേട്ടൻ അങ്ങനെയൊക്കെ ചോദിക്കും, അങ്ങനെ അത്രയും ഡീറ്റെയിൽഡായിട്ട് കേൾക്കുന്ന ആളാണെന്നുള്ളത് വളരെ സന്തോഷം. അപ്പൊ രണ്ടുപേരും അപ്പൊ തന്നെ നോക്കി പറഞ്ഞു. അപ്പൊ എന്നിട്ട് ബിജുവിന്റെ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിനേ ഉള്ളൂ, എടാ നീ കോൺഫിഡന്റ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കോൺഫിഡന്റ് ആണ്. അന്ന് ചോദിച്ചാൽ അല്ല, ചോദിച്ചു നീ കോൺഫിഡന്റ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് പ്രൊസീഡ് ചെയ്യാമോ? ഡേറ്റ് ചോദിക്കും. പറഞ്ഞു രണ്ടുപേരും ഡേറ്റ് എപ്പോഴും ഒരുമിച്ച് വരുന്ന വെച്ചാൽ അപ്പൊ തുടങ്ങാൻ പോകും. ഈ ചോദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1.5 മാസം മുമ്പും കൂടെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഞാനൊരു പരസ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നമ്മളെപ്പോഴും തുടങ്ങുന്നത്, നമ്മുടെ 17-ാം തീയതി 17 നീ കോൺഫിഡന്റ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കോൺഫിഡന്റ് ആണ് ചേട്ടാ. ഓക്കെ ഓക്കെ എടാ. പിന്നെ വേറെ ചോദ്യം അതാണ് ഈ ബിജുചേട്ടന്റെ ആസിഫിന്റെയും ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇതിന്റെ ഡയലോഗ്സ് എഴുതുന്ന ഉത്തരവാദിത്വം എന്റെയായിരുന്നു ഈ സിനിമയുടെ. അപ്പൊ ഡയലോഗ്സ് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് കഥാ തിരക്കഥ മാത്രമേ കയ്യിലുള്ളൂ. തിരക്കഥ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, എന്താണ് സംഭവിക്കുന്നത്, എന്ത് പറയണം എന്നുള്ളത് അന്ന് എഴുതണം. നാളെ എടുക്കാനുള്ളത് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഇരുന്ന് എഴുതണം.
അപ്പൊ അങ്ങനത്തെ ഒരു ഹെക്ടിക് പരിപാടിയായിരുന്നു. 65 ദിവസവും ഈ എഴുത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ 65 ദിവസവും എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും വലിയ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരാൾ 15 വർഷമായി ഇൻഡസ്ട്രി വന്നിട്ട് ഒരാൾ 30 വർഷമായി, പക്ഷെ എന്നെ ചോദ്യങ്ങൾ ചോദിച്ച് കൺഫ്യൂസ് ചെയ്തിട്ടില്ല, മനസ്സിലായ. അപ്പൊ പുള്ളി ഈ അന്വേഷണത്തിന് വരുന്ന, അന്വേഷണം എന്നുള്ള സിനിമ അത്തരത്തിലുള്ള പ്രോഗ്രസ് ആയതുകൊണ്ട് വരുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ എഴുതാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും വീശുകൊണ്ടിരിക്കും തന്നു എന്നുള്ളതാണ്. ഒറ്റ കണ്ടീഷനുള്ളൂ, ഇന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ ഒന്ന് വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം, ഡയലോഗ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു എന്റെ ഈ സ്ക്രിപ്റ്റ് പിച്ചിങ്ങിന്റെ എൻറ്റയർ പ്രോസസ് ഇങ്ങനെയായിരുന്നു. ഇപ്പോ തലവന്റെ ഇപ്പൊ മെയിൻ കാസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിനകത്തുള്ള വേറെ ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ പ്രതിനായക വേഷത്തിൽ വന്നിരിക്കുന്ന വ്യക്തി അദ്ദേഹം, അതുകൂടാതെ മറ്റേ ദിനേശിന്റെ ക്യാരക്ടർ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഈ വലുതും ചെറുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിനകത്ത് നമുക്ക് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ദിനേശ് അത്യാവശ്യം നായട്ടോട്ട് നല്ല സിനിമകളെല്ലാം കുറെ നല്ല സിനിമകൾ ചെയ്യാറുണ്ട്. അപ്പോ ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാം, വേണമെങ്കിൽ അവിടെ ഇപ്പൊ ജിസ്റ്റോ എന്ന് പറഞ്ഞ സംവിധായകന് ഏതൊരു ആർട്ടിസ്റ്റിനെ വേണേലും കൊണ്ടുവരാം. അപ്പൊ അവിടെ ഒരു ന്യൂ കമ്മറിന്, അല്ലെങ്കിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്? അല്ല ഇതിന്റെ കാസ്റ്റിംഗിന്റെ ജോലി ഒരിക്കലും ഞാൻ മാത്രമല്ല ചെയ്യുന്നത്. അതിൽ ഇരിക്കുന്നു എന്നേക്കാൾ കൂടുതൽ വോയിസ് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോ ഡയറക്ഷൻ ടീമിനോ ഉണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ചില കാസ്റ്റിംഗ്സ് ഒക്കെ അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ എനിക്ക് ഞാൻ തന്നെ ചെയ്യണം ഒരു പിടിവാശിയില്ല, നിർബന്ധം ഒരു നിർബന്ധമില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ്, അത് സസ്പെൻസ് കഥാപാത്രമായിട്ട് പറയുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രത്തിനെ കാസ്റ്റ് ചെയ്ത് ആരെ കാസ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ രജിതേട്ടന്റെ മകനുണ്ട്, അഗ്നിവേഷ് ആണ്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ചേട്ടാ ഈ കഥാപാത്രത്തിന് ഇദ്ദേഹം, ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാസ്റ്റിംഗ് ആയിപ്പോയി. അത് ഉടനീളം ആ സിനിമ കണ്ടവർ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോലും, പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നല്ലൊരു സിനിമ കണ്ടു, അതിൽ ആരെങ്കിലും കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഉപകരിക്കുന്നു തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പരസ്യത്തിൽ ഉപകരിക്കുന്നു തോന്നുന്ന ആരിലുണ്ടെങ്കിൽ, ഞാൻ അത് ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് തിയേറ്ററിൽ തന്നെ എടുത്തു വെക്കും. അങ്ങനെ കുറെ സ്ക്രീൻഷോട്ട്സ് എന്തെങ്കിലുമുണ്ട്, മനസ്സിലായി. അത് എന്നിട്ട് വാട്സപ്പിൽ എന്റെ തന്നെ വേറെ നമ്പറിൽ ഞാനും ആ നമ്പർ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, മറ്റേ ആറൊന്നും പറഞ്ഞു ഞങ്ങളുടെ ഇതൊരു ട്രസ്റ്റ്, ഞങ്ങൾ മൂന്നുപേരെ ട്രസ്റ്റിലുള്ളൂ എന്ന് പറഞ്ഞു. ഇമ്പോർട്ടന്റ് കണ്ടന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ഇത് വിടും. ആ ലൈബ്രറിൽ വന്നു കഴിയുമ്പോ പിന്നെ എനിക്ക് ഗുണം, മീൻ സിനിമ തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി ഇന്ന. അപ്പോ അങ്ങനെ കുറെ പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സിനിമ തലവനിലേക്ക് വരുമ്പോൾ പർട്ടിക്കുലർലി ഞാൻ ചെയ്ത കാസ്റ്റിംഗിനേക്കാൾ കൂടുതൽ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഇതുപോലത്തെ സുഹൃത്തുക്കളും ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ജിസ്റ്റോടെ എല്ലാം നടന്നു പറഞ്ഞ പോലെ സിദ്ദീഖ് ഭയങ്കര നല്ലൊരു കഥാപാത്രം ചെയ്യാറുണ്ട്. തലവനിലേക്ക് വരുമ്പോൾ സിദ്ദീഖ് മാത്രം ആരും മുന്നത്തെ ഇതില് വന്നൊരു കാസ്റ്റിംഗ് ഇല്ല. എനിക്ക് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയില് സിദ്ദീഖ് ഒരു നായക തുല്യനായിട്ടുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ചാക്കോച്ചനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മോഹൻകുമാറിന്റെ ടൈറ്റിൽ റോളായിരിക്കുന്നത് മോഹൻകുമാർ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ എന്റെ ഒരു സിനിമയിലൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു ചെറിയ കഥാപാത്രത്തിന്, അപ്പൊ ഈ ഒരു കൺസേൺ ഞാൻ ഇക്കയോട് പറഞ്ഞു. അപ്പോ ഈ സിനിമ തലവൻ റിലീസായി പ്രീമിയർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എന്നെ തേടി വരുന്ന സിനിമ ഇൻഡസ്ട്രി എന്നുള്ള കോള് ഇക്കയാണ്. സിദ്ദീഖ് ഏതോ ഒരു ഷൂട്ടിലായിരുന്നു. അപ്പോ സിദ്ദീഖ് ഇക്കയുടെ ഒരു സിനിമ വിജയിച്ച പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. എടാ കുറെ പേര് വിളിച്ചു, അവര് വിളിച്ചു, ഇവര് വിളിച്ചു, കുറെ പേരുടെ പേര് പറഞ്ഞു. സാധനം വർക്കാണ്, അത് ഈ വിളിച്ചവരൊക്കെ കേരളത്തിന്റെ പല ഭാഗത്തുള്ളവരാണ്. അപ്പൊ ആ തിയേറ്ററുകളിലൊക്കെ ഇത് വർക്കാണ്. ഷോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആണ് അത് കിട്ടുന്നത്. കാരണം നമ്മള് ഏത് സിനിമ ഏത് ഡയറക്ടറും എത്ര വലിയ ഡയറക്ടറാണെന്ന് പറഞ്ഞാലും ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള സംശയമായിരിക്കും തലേ ദിവസം രാത്രി വരെ നമ്മൾ ഉറക്കം കെടുത്തുന്നത്. അപ്പൊ അത് എന്താ പറയാ, ആരെങ്കിലും വിളിച്ച് നന്നായി എന്ന് പറയുമ്പോൾ, അല്ലെ നമ്മൾ കാണുകയാണ് തിയേറ്ററിൽ ആൾക്കാർ കൈയടിക്കുന്നു ചിരിക്കുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സിനിമയെന്ന് വന്ന കോള് അദ്ദേഹത്തിന്റെ ആയിരുന്നു. അപ്പൊ എന്നെ അദ്ദേഹം അങ്ങനെ കാണുന്നത്, അതായത് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിലുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആള്. അതിൽ ഇപ്പം ഞാൻ ഒക്കെ ആയിട്ട് എത്ര പണം ചെയ്തു, 4 സിനിമയാണ് ബാക്ക് ടു ബാക്ക് ചെയ്തത്, 4 പണമാണ് ബാക്ക് ടു ബാക്ക് ചെയ്തത്. ഇതിന്റെ 6-ാമത്തെ സിനിമയാണ്. തൊട്ടുമ്പത്തെ പടത്തിൽ ഒക്കെ ഇല്ലായിരുന്നു, അത് ഒ ടി ടി ആയതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ വരെ എന്നുള്ള പടത്തിൽ. അപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇവരെ കുറിച്ച് പണം ചെയ്യുമ്പോണ്ട് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതായത് നമ്മളൊരു കഥാപാത്രം എഴുതി കഴിഞ്ഞാൽ അത് 100% നമ്മൾ എന്താണോ എഴുതുക അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ
ഞാൻ ഓർഡറിൽ പറയാം, ബൈസൈക്കിൾ തീവ്സിൽ പുള്ളി രണ്ട് സീനിലേ ഉള്ളൂ, കൈയടി മുഴുവൻ വാങ്ങിച്ചുകൊണ്ടുപോയി. രണ്ടാമത്തെ പടം സൺഡേ ഹോൾഡിൽ അല്ലൂർജിന്റെ പടം എഴുതുന്ന ആള് വയലാർ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതും സ്കോർ ചെയ്ത് കൊണ്ടുപോയി. മൂന്നാമത്തെ പടം വിജയ് സൂപ്പർ പവറിൽ ക്ലൈമാക്സ് നിൽക്കുന്നത് ഇക്കയുടെ ഒരു ഫോൺ സംഭാഷണത്തിലാണ്, അതായത് അല്ലെങ്കിൽ ഒരു റേഡിയോ ഇന്റർവ്യൂവിൽ ഞാൻ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നതിലാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് നിൽക്കുന്നത്. ആ വിജയ് സൂപ്പർ പവറിന്റെയും സ്ക്രിപ്റ്റ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്റർ എന്നോട് സ്നേഹം കൊണ്ടാണ് അദ്ദേഹം വായിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എടാ ഈ ക്ലൈമാക്സിൽ ഈ ഡയലോഗ് നിൽക്കില്ല, ഭയങ്കര കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയ റൈറ്ററാണ് വരുന്നത്, അത്രയും ഹിറ്റ് പടങ്ങൾ എഴുതിയ ആളാണ്, ഞാൻ കൺഫ്യൂഷനായി പോയി. ഞാൻ ആർക്കും ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തില്ല, ഇദ്ദേഹത്തിന് മാത്രം വായിച്ചു. ഇദ്ദേഹം നല്ല സ്ക്രിപ്റ്റ് അടച്ച് തമാശ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു, പക്ഷേ ക്ലൈമാക്സിൽ അത്രയും ഡയലോഗ് വന്നാൽ കുഴപ്പമായിരിക്കും എന്ന് പറയുമ്പോഴും ഞാൻ പിന്നെ അത് ആർക്കും വായിക്കാൻ കൊടുക്കാതെ ഞാൻ ട്രസ്റ്റ് ചെയ്തത് സിദ്ദിഖിക്ക് അത് ഏറ്റെടുത്തോളും, സിദ്ദിഖിക്ക് അത് പൊളിച്ചടക്കും എന്നുള്ള സമയത്തിൽ അത് പുള്ളി അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു, മനോഹരമായിട്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് മോഹൻകുമാർ ഫാൻസ്. മോഹൻകുമാർ ഫാൻസിൽ സിദ്ദിഖിക്ക എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത്, 25 വർഷമായിട്ട് സിനിമ ഇല്ലാത്ത ഒരാൾക്ക് 26-ാമത്തെ വർഷം ഒരു സിനിമ കിട്ടുന്നു, അതിൻ്റെ അവാർഡിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാത്തിരിപ്പുമൊക്കെ. ആ സിനിമ OTT-യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഒരു 9:00 ഇന്നസെന്റ് ഏട്ടൻ്റെ മകൻ സോണറ്റ് വിളിക്കുകയാണ്, പറഞ്ഞു ജിസൽ എന്നത് അപ്പച്ചപ്പനി കപ്പൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഇന്നസെന്റ് ഏട്ടന് കൊടുക്കുകയാണ്. ഇന്നസെന്റ് ഏട്ടൻ ഫോൺ വാങ്ങിച്ചിട്ട് കുറേ നേരം ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചു, പക്ഷേ എന്നോടൊരു 30 മിനിറ്റ് സംസാരിച്ചെങ്കിൽ അതിൽ 20 മിനിറ്റും സിദ്ദിഖിയുടെ കഥാപാത്രത്തെ കുറിച്ചാണ്. അദ്ദേഹം ജീവിതത്തിൽ പരിചയപ്പെട്ടിരിക്കുന്ന മോഹൻകുമാർമാർ, അതിൽ ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൽ സംവിധായകരുണ്ട്, അതിൽ പാട്ടെഴുത്തുകാരുണ്ട്, അതിൽ ക്യാമറമാൻമാരുണ്ട്, അഭിനേതാക്കളുണ്ട്. 25 വർഷം എപ്പോഴോ ഫീൽഡ് ഔട്ടായി പോയ കുറെ മോഹൻകുമാർമാരെ പുള്ളിക്കറിയും. അതിൽ പുള്ളിക്ക് ഓർമ്മയുള്ളവരെ കുറിച്ചൊക്കെ പുള്ളി പറയാറ്. എന്നിട്ട് പറയുന്നത് സിദ്ദിഖ് അത് ചെയ്തിരിക്കുന്ന എന്ത് രസമായിട്ടാണ്, ഡയലോഗ് ഇല്ലാത്ത സമയത്തും അദ്ദേഹം ചിലപ്പോൾ ആശുപത്രിയുടെ ബെഡിൽ നോക്കുന്ന ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്, വല്ലാണ്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ നിന്നെ രാത്രി വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു സിനിമയാണ് ഇതിനു മുൻപ് സിദ്ദിഖിക്ക് നന്നായി എന്ന് ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, അത് എന്റെ ഓർമ്മ ശരി, രാവണപ്രഭുവാണ് ആ സിനിമ. അത് കേട്ടിട്ട് കണ്ടിട്ട് വളരെ നന്നായി എന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഞാൻ സിദ്ദിഖിനെ പടം നന്നായി, മീൻ അദ്ദേഹത്തിന്റെ കഥാപാത്രം നന്നായി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ സിനിമയിലാണ്. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ തന്നെ ഒന്ന് അവനെ കൂടി വിളിച്ച് പറയാൻ പറഞ്ഞു, അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോ ഇതാണ് സിദ്ദിഖിക്ക് ഞാനുമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ സിദ്ദിഖിക്ക് കാണുന്നത് എങ്ങനെയാണ്, നമ്മൾ എന്ത് എഴുതുന്നോ അതിന്റെ ഒരുപാട് മുകളിൽ പെർഫോം ചെയ്യുന്നു. ഞാനത് പറയേണ്ട കാര്യമില്ല, അല്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞിരുന്ന ഡയലോഗുകൾ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നായിട്ടാണ് ഞാൻ എഴുതുന്നതെന്ന് പറയുന്നത്, പലപ്പോഴും ഡയലോഗുകൾ കൊണ്ട് തന്നെയാണ് ജിസ്റ്റോയ് എന്ന സംവിധായകൻ ആളുകളുടെ ഇടയിൽ ഇപ്പം അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് എത്ര എങ്ങനെ ഉണ്ടാകുന്നതാണ്, അതിനൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണല്ലോ. ഇത്തരം ഞാൻ ഉദ്ദേശിച്ച ഇത്തരം സിനിമ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ജോണുള്ള സിനിമ എഴുതുമ്പോൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണം. അപ്പം അത് കൃത്യമായി പ്ലേസ് ചെയ്യാൻ ഇപ്പൊ ആർട്ടിസ്റ്റ് അത് ഡെലിവറി ചെയ്യുമ്പോൾ അത് വേറെ രീതിയിലേക്ക് എത്തും, പക്ഷെ അതിനൊരു ബേസ് നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ, അതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഡയലോഗുകൾ എങ്ങനെയാണ്? ഡയലോഗ്സ് വളരെ സിനിമയിലെ ഏത് സിനിമയാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡയലോഗ്സ്. ഈ ഡയലോഗ് എഴുതുന്ന ആൾക്ക് ഈ സീനിന്റെ വലിപ്പം എത്ര വേണ കൂട്ടാം, എത്ര വേണ കുറയ്ക്കാം, മനസ്സിലായോ? ചില നിർണായകമായ സീനുകളൊക്കെ ചിലപ്പോൾ ഒറ്റ വേർഡിൽ ഒരു നല്ലൊരു ഡയലോഗിൽ ചിലപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ എപ്പോഴും ഈ കഥ, തിരക്കഥ, സംഭാഷണം എന്ന് മൂന്നായിട്ട് തന്നെ വയ്ക്കുന്നത്. ചില സിനിമകളിലൊക്കെ നമ്മൾ രചന എന്ന് മാത്രമായിട്ട് അതെല്ലാം കൂടെ ചെയ്യുന്നവർ, പക്ഷെ ഇത് ആക്ച്വലി മൂന്ന് പരിപാടിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ ഈ നല്ല ചെറുകഥാകൃത്തുക്കള് സിനിമാ റൈറ്റേഴ്സ് ആയിട്ട് വരുമ്പോൾ ശോഭിക്കാത്തത്, അല്ലെങ്കിൽ നല്ല നോവൽ എഴുതുന്നവര് സിനിമയുടെ തിരക്കഥയുമായിട്ട് വരുമ്പോൾ ശോഭിക്കാത്തത്. തിരിച്ചു അങ്ങനെ തന്നെ സിനിമയിലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ തിരിച്ച് നോവലിലേക്ക് പോകുമ്പോൾ അവിടെ ശോഭിക്കാത്തില്ല. ഇത് മൂന്ന് ക്രാഫ്റ്റാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഡയലോഗ് എപ്പോഴും നമുക്ക് റെഫറൻസ് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഡയലോഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഗുരു എന്നെ സിനിമ ഏറ്റവും കൂടുതൽ സിനിമ പ്രചോദിപ്പിച്ചിരിക്കുന്ന ലോഹിതദാസാണ്. ലോഹിതദാസാറിനെ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയില് ചക്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഡബിങ് നടക്കുമ്പോഴാണ്. അതില്
വില്ലന് വേണ്ടിയിട്ട് എൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അടക്കം 40 പേരെ മറ്റോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 35-ാമത്തെ ആളെ മറ്റോ വരുന്നത് ഞാൻ എന്റെ റിജക്ട് ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് അതിനുശേഷം അടുത്ത ആള് വരാനായിട്ട് ഒരു അര ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഈ അര ദിവസം സാറ് വെറുതെ നിൽക്കുവാണ്. അപ്പൊ സാറിന്റെ കൂടെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാനും സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാനും പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കൂട്ടം ആശാരിമാരിരുന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടു എന്നുള്ള രീതിയിൽ എന്റെ ഫുൾ നെർവസ് ആണ്. പക്ഷെ എന്നാലും ഈ അര ദിവസം വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ചറിയാനുണ്ട്, അടുക്കാനുണ്ട്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി സാറിങ്ങനെ ഒരു ആശാരിയുടെ അവിടെ എത്തിയപ്പോൾ ആശാരി ഭയങ്കര കാര്യമായിട്ട് പുള്ളി ചിറ്റുകയൊക്കെ വെച്ച് ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ പുള്ളി നിന്നു നിന്നിട്ട് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കണം. ചോദിച്ചറിയാം താടി ഇങ്ങനെ അടങ്ങി നിൽക്കണം. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നു, ഒരു മിനിറ്റായി രണ്ട് മിനിറ്റായി സാറ് അനങ്ങുന്നില്ല. ഞാൻ സാറ് നോക്കുന്നു, എന്നാ നമുക്ക് പോകാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒന്നുമില്ല. പുള്ളി വേറെ ഏതോ ലോകത്താണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ആശാരി ഇത് കാണുന്നത്. ആശാരി ഇങ്ങനെ നോക്കുന്നു, ആശാരിയുടെ കൺട്രോള് കംപ്ലീറ്റ് പോയിട്ട് ആശാരി പറഞ്ഞാൽ നിൽക്കുന്നു, ഉള്ളിയൊക്കെ താഴെ വെച്ചിട്ട് പറഞ്ഞു. അതേന്ന് നോക്കുമ്പോ ഇത്രയും വലിയ ലോഹിദാസ് ഇങ്ങനെ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഗീതം നോക്കിട്ട് പുള്ളിക്ക് വരും. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ കാന്റീനിലേക്ക് പോയി കാപ്പി കുടിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു. അപ്പൊ അപ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യാനോ താല്പര്യം എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞമ്മള് സിനിമ എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സംവിധാനം അപ്പോഴും പറഞ്ഞിട്ടില്ല, അത് പറയാനുള്ള ധൈര്യമില്ല. കാരണം അന്ന് സിനിമ കംപ്ലീറ്റ് മദ്രാസിലാണ്, ഇവിടേക്ക് വന്നിട്ടില്ല. കൊച്ചി ഐ മീൻ കൊച്ചി കേന്ദ്രീകരിച്ചു കേരളം കേന്ദ്രീകരിച്ചു വന്നിട്ടില്ല, സിനിമ കംപ്ലീറ്റ് അവിടെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോ ഞാൻ അന്ന് തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 12 വരെ 10-ഉം 12-ഉം സീരിയലുകളും സിനിമകളും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ചെന്നൈയിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ആവാന്നുള്ളത് ആലോചിക്കാൻ പോലും മറ്റു കാര്യമല്ല. അപ്പോ ഞാൻ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോ പുള്ളി പറഞ്ഞു, എഴുത്തുകാരൻ ഒരുപാട് കാര്യങ്ങൾ അറിയണം. അതൊരു മാജിക്കുകാരന്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച ചില വസ്തുക്കൾ യഥാസമയം പുറത്തു വരേണ്ടതുപോലെയാണ് അത്. ഇങ്ങനെ മൊയൽ വരട്ടെ എന്ന് പറയുമ്പോൾ മൊയൽ തന്നെ പുറത്തേക്ക് വരണം. അവിടെ ഒളിപ്പിച്ചിരിക്കുന്ന തത്ത പുറത്തേക്ക് വന്നാൽ മാജിക് പൊളിയും. അത് എന്താണോ ആവശ്യം ആ സമയത്ത് അത് അറിഞ്ഞ് വിളമ്പുക എന്നുള്ളതാണ് ഒരു തിരക്കഥാകൃത്തിന്റെ ഇത് എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ കണക്ട് ചെയ്തത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ്. പടം തീരാൻ ഇനി 5 മിനിറ്റ് പോലുമില്ല, പക്ഷെ ഗൗതമിയുടെ കഥാപാത്രവും ലാലേട്ടൻ ചെയ്ത കഥാപാത്രവും ഒന്നിക്കും എന്ന് പ്രേക്ഷകർക്ക് തോന്നണം. അവിടെ സ്പേസ് ഇല്ല ഡയലോഗ്, നെടുമുടി വേണു പറഞ്ഞ ഡയലോഗ് പറയേണ്ടത്, 4-5 വാചകങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സംഗീതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, അർത്ഥത്തിൽ നീ ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് സാറ് എനിക്ക് പറഞ്ഞു കേൾപ്പിച്ചു തരാം. മനസ്സിലായി വെറുതെ. അപ്പൊ നിങ്ങളിപ്പോ ചോദിച്ചപ്പോ ഞാനത് വെറുതെ ഡയലോഗ് വലിയ കാര്യമാണെന്ന് പറയുന്നതിന് പകരം എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ്. ഇതാണ് ഡയലോഗിന്റെ പവർ. നമ്മള് സിനിമ കഴിഞ്ഞപ്പോ ഒരു കല്ലുകടി നമുക്ക് തോന്നിയില്ല ഇല്ലേ, അത് തിരക്കഥയുടെ പവർ അല്ല, അത് ആ ഡയലോഗിന്റെ പവറാണ്. ലോസാറിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് നേരം തന്നെ ഒരുപാട്.